ഓം ശാന്തി. 22/5/2014. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാഭിമാനിയായി മാറണം. ഞാൻ ആത്മാവാണ്, ഈ ശരീരമല്ല. ഇതാണ് ആദ്യത്തെ പാഠം. ഈ പാഠത്തെ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിപ്പിക്കൂ. ചോദ്യം: ജ്ഞാനം കേൾപ്പിക്കാനുള്ള രീതി എന്താണ്? ഏതു വിധിയിലൂടെയാണ് ജ്ഞാനത്തെ കേൾപ്പിക്കേണ്ടത്? ഉത്തരം: ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കേൾപ്പിക്കണം. അലസമായി കേൾപ്പിക്കരുത്. നിങ്ങൾ പരസ്പരം ജ്ഞാന ചർച്ച ചെയ്യണം, ജ്ഞാനത്തിന്റെ മനന ചിന്തനം ചെയ്യണം. എന്നിട്ട് മറ്റുള്ളവർക്ക് കേൾപ്പിക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിന് കേൾപ്പിക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്കും വളരെ സന്തോഷം ഉണ്ടാവും. ഓം ശാന്തി. ബാബ പറയുന്നു, ആത്മാഭിമാനി അഥവാ ദേഹി അഭിമാനിയായിരിക്കുമെന്ന്. കാരണം, നല്ലതും മോശവുമായ സംസ്കാരം നിറഞ്ഞിരിക്കുന്നത് ആത്മാവിലാണ്. എല്ലാത്തിന്റെയും പ്രഭാവം ആത്മാവിലാണ് ഉള്ളത്. ആത്മാവിനെ തന്നെയാണ് പതീതമെന്നും പറയുന്നത്. ആത്മാവ് പതീതമാകുന്നു എങ്കിൽ തീർച്ചയായും അത് ജീവാത്മാവായിരിക്കും. ആത്മാവ് ശരീരത്തോടൊപ്പമാണ്. ആദ്യത്തെ കാര്യം തന്നെ ഇതാണ്: ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. സ്വയത്തെ ആത്മാവാണ്, ശരീരമല്ല എന്ന് മനസ്സിലാക്കണം. ആത്മാവ് തന്നെയാണ് ഈ അവയവങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഇടയ്ക്ക് സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കുന്നതിലൂടെ പരമാത്മാവിന്റെ ഓർമ്മ വരുന്നു. അഥവാ ദേഹത്തെ ഓർമ്മ വരുന്നുവെങ്കിൽ ദേഹത്തിന്റെ അച്ഛനെയാണ് ഓർമ്മ വരിക. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ആത്മാഭിമാനിയായി മാറൂ എന്ന്. ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാണ് ആദ്യത്തെ പാഠം. നിങ്ങൾ ആത്മാക്കൾ അവിനാശിയാണ്, ബാക്കി ശരീരം വിനാശിയാണ്. ഞാൻ ആത്മാവാണ് എന്ന ആദ്യത്തെ ശബ്ദം പോലും ഓർമ്മിച്ചില്ലെങ്കിൽ പാകപ്പെടാത്തവരായിരിക്കും. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന ശബ്ദം ഈ സമയത്ത് ബാബയാണ് പഠിപ്പിക്കുന്നത്. ആദ്യം ആരും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ ആത്മാഭിമാനിയാക്കി ജ്ഞാനം നൽകുന്നതിനാണ്. ആദ്യത്തെ ജ്ഞാനം നൽകുന്നു: അല്ലയോ ആത്മാവേ, നിങ്ങൾ പതീതമാണ്. കാരണം, ഇത് പഴയ ലോകമാണ്. ചിത്ര പ്രദർശിനിയിലും നിങ്ങൾ കുട്ടികൾ ധാരാളം പേർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ചോദ്യോത്തരങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴാണ് പകൽ സമയത്ത് വിശ്രമം ലഭിക്കുന്നത്? ആ സമയത്ത് പരസ്പരം മിലനം ചെയ്യണം, വർത്തമാനങ്ങൾ ചോദിക്കണം. ആരെല്ലാം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കി കൊടുത്തു, പിന്നീട് അവർക്കതെല്ലാം തന്നെ മനസ്സിലാക്കി കൊടുക്കണം. മറ്റുള്ളവർക്കും അതിനനുസരിച്ച് വേണം പറഞ്ഞു കൊടുക്കാൻ. മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ യുക്തിയും എല്ലാവരുടെയും ഒരുപോലെയല്ല. മുഖ്യമായ കാര്യവും ഇതുതന്നെയാണ്: സ്വയത്തെ ആത്മാവെന്നാണോ മനസ്സിലാക്കുന്നത്, അതോ ദേഹമെന്നാണോ? എല്ലാവർക്കും തീർച്ചയായും രണ്ടച്ഛന്മാരുണ്ട്. ഏതെല്ലാം തന്നെ ദേഹധാരികളുണ്ടോ അവർക്ക് ലൗകിക പിതാവും പാർലൗകിക പിതാവുമുണ്ട്. പരിധിക്കുള്ളിലുള്ള അച്ഛൻ സാധാരണ രീതിയിൽ എല്ലാവർക്കുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത അച്ഛനെയാണ് ലഭിച്ചിരിക്കുന്നത്. അവരാണ് നിങ്ങൾ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ഒരാൾ തന്നെയാണ് അച്ഛനും ടീച്ചറും സദ്ഗുരുവും. ഇത് പക്കയാക്കണം. നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആരൊക്കെ നിങ്ങളോട് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അതിനുമേൽ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ആരാണോ സമർത്ഥശാലികൾ അവരോടും ഇരിക്കാൻ പറയണം. നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത് പകൽ സമയത്താണ്. അല്ലാതെ ഭോജനം കഴിച്ച് ഉറക്കത്തിന്റെ ലഹരി വന്നു എന്ന് പറയരുത്. ആരാണോ ധാരാളം ഭക്ഷണം കഴിക്കുന്നത് അവർക്കാണ് ഉറക്കം അഥവാ ആലസ്യം വരിക. പകൽ സമയത്ത് ക്ലാസ് എടുക്കണം. ഇന്നയാൾ ഇതെല്ലാം ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞു. ഭിന്ന ഭിന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിനുള്ള മറുപടിയും യഥാർത്ഥമായിരിക്കണം. അവർക്കിതിൽ ആകർഷണം തോന്നിയോ അവർക്ക് സംതൃപ്തമായോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതിനെ തിരുത്തണം. സമർത്ഥശാലികളായ കുട്ടികൾക്കും അവരോടൊപ്പം ഇരിക്കണം. അല്ലാതെ ഭക്ഷണം കഴിച്ചതിന് ശേഷം
പെട്ടെന്ന് ഉറക്കം വന്നു എന്ന് പറയരുത്. ദേവതകൾ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, കാരണം അവിടെ സന്തോഷമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സന്തോഷത്തെ പോലെ ഒരു മരുന്നില്ലെന്ന്. നിങ്ങൾ കുട്ടികൾക്ക് അളവറ്റ സന്തോഷമുണ്ടായിരിക്കണം. ബ്രാഹ്മണനായി തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷം ലഭിക്കുമ്പോഴാണ് ബ്രാഹ്മണനായി തീരുന്നത്. ദേവതകൾക്ക് സന്തോഷമുണ്ടല്ലോ, കാരണം അവർക്ക് ധനം കൊട്ടാരം എല്ലാമുണ്ട്. അപ്പോൾ അവർക്ക് അളവറ്റ സന്തോഷമാണ്. സന്തോഷത്തിൽ ഭക്ഷണവും വളരെ കുറച്ച് സൂക്ഷ്മമായി കഴിക്കും. ഇതും ഒരു നിയമമാണ്. കൂടുതൽ കഴിക്കുന്നവർക്ക് കൂടുതൽ ഉറക്കം വരുന്നു. ആർക്കാണോ ഉറക്കത്തിന്റെ ലഹരിയുള്ളത് അവർക്ക് ആർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പോലും സാധിക്കില്ല, അലസമായിരിക്കും. ഈ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. മനസ്സിലാക്കി കൊടുക്കാനും സഹജമായിരിക്കും. മുഖ്യമായ കാര്യമാണ് ബാബയുടെ പരിചയം കൊടുക്കുക. ബ്രഹ്മാവിനെ ആർക്കും തന്നെ അറിയുന്നില്ല. പ്രജാപിതാവായ ബ്രഹ്മാവിന് ധാരാളം പ്രജകളുണ്ട്. എങ്ങനെയാണ് പ്രജാപിതാ ബ്രഹ്മാവായത് എന്നതിനെക്കുറിച്ച് വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇവരുടെ വളരെ ജന്മത്തിനു ശേഷമുള്ള അന്തിമ ജന്മത്തിലെ അന്തിമ സമയത്തുള്ള വാനപ്രസ്ഥാവസ്ഥയിലാണ് ഞാൻ പ്രവേശിക്കുന്നത്, അല്ലാതെ എവിടെ നിന്നും രഥം ലഭിക്കാനാണ്? ശിവബാബയുടെ രഥത്തിനാണ് മഹിമ. രഥത്തിൽ എങ്ങനെ പ്രവേശിക്കുന്നു എന്നതിനെക്കുറിച്ച് സംശയിക്കുന്നുണ്ട്. തീർച്ചയായും രഥം ആവശ്യമാണ്, കൃഷ്ണനാവാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും ബ്രഹ്മാവിലൂടെ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. മുകളിലിരുന്നു കൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ലല്ലോ. ബ്രഹ്മാവ് തന്നെ എവിടെ നിന്നാണ് വന്നത്? ബാബ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, ആരാണോ പൂർണമായും 84 ജന്മങ്ങൾ എടുത്തത് അവരിലാണ് ഞാൻ പ്രവേശിക്കുന്നതെന്ന്. ബ്രഹ്മാവിനിത് സ്വയം അറിയുന്നില്ല, ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. കൃഷ്ണന് രഥത്തിന്റെ ആവശ്യമില്ല. കൃഷ്ണൻ എന്ന് പറയുന്നതിലൂടെ ഭഗീരഥൻ എന്ന പേര് ഗുപ്തമാവുകയാണ്. കൃഷ്ണനെ ഒരിക്കലും ഭഗീരഥൻ എന്ന് പറയുകയില്ല. അവരുടെ ആദ്യത്തെ ജന്മം തന്നെ രാജകുമാരന്റേതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉള്ളിൽ വിചാരസാഗര മഥനം ചെയ്യണം. ഇതും കുട്ടികൾക്കറിയാം, ശാസ്ത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന്. ബാക്കി ഇത് ശരിയാണ്, വിചാരസാഗര മഥനം ചെയ്യപ്പെട്ടിട്ടുള്ള ജ്ഞാനകലശം ലക്ഷ്മിക്കാണ് നൽകിയത്. അവർ പിന്നീട് മറ്റുള്ളവർക്ക് അമൃത് കുടിപ്പിച്ചു. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. പക്ഷേ പരമപിതാവായ പരമാത്മാവിന് വിചാരസാഗര മഥനം ചെയ്യുന്നതിന്റെ ആവശ്യം വരുന്നില്ല. ബാബ ബീജരൂപനാണ്. ബാബയിൽ ജ്ഞാനമുണ്ട്. ബാബയ്ക്കറിയാം, നിങ്ങൾക്ക് ഇതറിയാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കാതെ എങ്ങനെ ദേവതാ പദവി നേടും? ആത്മാക്കളെ റിഫ്രഷാക്കി മാറ്റുന്നതിനാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ബാക്കി ആർക്കും തന്നെ ഒന്നും അറിയുകയില്ല. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ നിങ്ങളുടെ നങ്കൂരം ഭക്തി മാർഗത്തിൽ നിന്നും എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ജ്ഞാനമാർഗത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ജ്ഞാനമാണോ നൽകുന്നത് ഇതും നഷ്ടപ്പെടും. ഒന്ന് നിരാകാരനായ അച്ഛൻ, മറ്റൊന്ന് സാകാരി പിതാവ്. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ മായ നമ്മെ ആകർഷിച്ച് അഴുക്കിലേക്ക് തള്ളിയിടുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ കാമചിതയിലേക്ക് വന്ന് ഒറ്റയടിക്ക് ശ്മശാനത്തിലേക്ക് വന്നിരിക്കുന്നു. പിന്നീട് ഇവിടെ തന്നെ സ്വർഗമുണ്ടാകും. അരകൽപ്പം സ്വർഗമായിരിക്കും, അരകൽപ്പം നരകമായിരിക്കും. ഇപ്പോൾ എല്ലാവരും ശ്മശാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏണിപ്പടിയിലും നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇത് പതീത രാജ്യമാണ്. ഇതിന്റെ വിനാശം തീർച്ചയായും സംഭവിക്കും. ഈ ഭൂമി ഇപ്പോൾ ശ്മശാനമാണ്. വീണ്ടും ഈ ലോകം തന്നെ പരിവർത്തനപ്പെടും. അതായത്
കലിയുഗം വീണ്ടും സ്വർണിമയുഗമായി തീരും. പിന്നീട് രണ്ടു കലകൾ കുറയുന്നു. തത്വങ്ങളുടെയും കല കുറയുന്നത് കാരണമാണ് പ്രകൃതിക്ഷോഭം സംഭവിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അഥവാ മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിൽ കക്കയ്ക്ക് സമാനമാണ്, അതായത് ഒരു വിലയുമില്ല. ഈ വിലയെക്കുറിച്ചാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെയൊരു മഹിമയുണ്ട്, വജ്ര സമാന ജന്മം. നിങ്ങൾക്കും ആദ്യം ബാബയെ അറിയുമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെയും കക്കയ്ക്കു സമാനമുള്ള ജന്മത്തിൽ നിന്നും വജ്ര സമാനമായ ജന്മത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാബയിൽ നിന്ന് മാത്രമേ വജ്ര സമാന ജീവിതം ലഭിക്കൂ. പിന്നീട് എന്തിനാണ് കക്കയ്ക്കു സമാനമായ ജീവിതത്തിലേക്ക് പോകുന്നത്? നിങ്ങൾ ഈശ്വരീയ സന്താനമാണല്ലോ. ഇങ്ങനെയൊരു മഹിമയുണ്ട്, ആത്മാക്കളും പരമാത്മാവും ഒരുപാട് കാലം വേർപെട്ടിരുന്നു. മുകളിൽ ശാന്തിധാമത്തിൽ ഒരുമിച്ചാണെങ്കിലും ആ മിലനത്തിലൂടെ പ്രയോജനമില്ലല്ലോ. ശാന്തിധാമം കേവലം പവിത്രതയുടെയും ശാന്തിയുടെയും സ്ഥാനമാണ്. ഇവിടെ നിങ്ങൾ ജീവാത്മാക്കളാണ്. പരമാത്മാവാകുന്ന അച്ഛന് തന്റേതായ ശരീരമില്ല. ബാബ ശരീരത്തെ ധാരണ ചെയ്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ബാബയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിക്കുന്നു, ബാബ. ബാബയും പറയുന്നു, അല്ലയോ കുട്ടി. ലൗകികച്ഛനും പറയുകയില്ലേ, അല്ലയോ മക്കളെ, പേരമക്കളെ വരൂ, ഞാൻ നിങ്ങൾക്ക് ടോളി കഴിപ്പിക്കാമെന്ന്. അപ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവരും ഓടി അടുത്തേക്ക് പോകുന്നു. ഈ അച്ഛനും പറയുന്നു, കുട്ടികളെ വരൂ, എന്നാൽ നിങ്ങളെ വൈകുണ്ഠത്തിന്റെ അധികാരിയാക്കി മാറ്റാമെന്ന്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഓടിവരും. വിളിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്, വന്ന് പതീതരെ പാവനമാക്കി പാവന ലോകത്തിന്റെ അധികാരിയാക്കി മാറ്റൂ എന്ന്. ഇപ്പോൾ നിശ്ചയമുണ്ടെങ്കിൽ അംഗീകരിക്കണം. വിളിച്ചതും കുട്ടികളാണല്ലോ. ഞാൻ വരുന്നതും കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നു എന്ന്. പതീത പാവനൻ എന്ന് ബാബയെയാണ് പറയുന്നത്. ഗംഗാജലത്തിലൂടെ നിങ്ങൾക്ക് പാവനമായി തീരാൻ സാധിക്കില്ല. അരകൽപ്പം നിങ്ങൾ തെറ്റിലൂടെ നടന്നു, ഭഗവാനെ അന്വേഷിക്കുമായിരുന്നു, പക്ഷെ ആർക്കും തന്നെ തിരിച്ചറിഞ്ഞില്ല. ബാബ പറയുന്നു, അല്ലയോ കുട്ടികളെ. കുട്ടികൾക്കും ഉല്ലാസത്തോടെ അല്ലയോ ബാബ എന്ന് പറയണം. പക്ഷെ ഇത്രയ്ക്കും ഉല്ലാസത്തോടെ ആരും തന്നെ പറയുന്നില്ല. ഇതിനെയാണ് ദേഹാഭിമാനം എന്ന് പറയുന്നത്, അല്ലാതെ ദേഹി അഭിമാനിയല്ല. നിങ്ങളിപ്പോൾ ബാബയുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛനെ എത്രത്തോളം ഓർമ്മിക്കുന്നു, അത്രത്തോളം പരിധിയില്ലാത്ത ചക്രവർത്തി പദവി ഓർമ്മ വരും. ഇങ്ങനെയുള്ള അച്ഛനോട് എത്ര സ്നേഹത്തോടെ തിരിച്ചു മറുപടി പറയണം. ബാബ നിങ്ങൾ വിളിച്ചതിലൂടെയാണ് വന്നിരിക്കുന്നത്. ഡ്രാമയനുസരിച്ച് ഒരു നിമിഷം പോലും മുന്നിലേക്കോ പിന്നിലേക്കോ പോകുന്നില്ല. എല്ലാവരും പറയുന്നു, അല്ലയോ ഗോഡ് ഫാദർ, ദയ കാണിക്കൂ, കൃപ കാണിക്കൂ എന്ന്. ഞങ്ങൾ എല്ലാവരും രാവണന്റെ ചങ്ങലയിൽ അകപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ ഞങ്ങൾക്ക് വഴികാട്ടിയാകൂ. അപ്പോൾ വഴികാട്ടിയായും മാറുന്നുണ്ട്. എല്ലാവരും ബാബയെ വിളിക്കുന്നുണ്ട്, അല്ലയോ മുക്തേശ്വര, അല്ലയോ വഴികാട്ടി, വന്ന് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ, ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകൂ. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ് നിൽക്കുന്നത്. ബാബ സത്യയുഗത്തിന്റെ സ്ഥാപനയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കലിയുഗമാണ്, കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ ദേവതകൾ കുറവായിരുന്നു. അതിനർത്ഥം തീർച്ചയായും അതിനു മുമ്പ് വിനാശം സംഭവിച്ചിട്ടുണ്ടാകും. ആ വിനാശവും തൊട്ടുമുന്നിലാണ്. അതിനുള്ള മഹിമയാണ് ശാസ്ത്രത്തിന്റെ അഹങ്കാരമെന്ന്. ശാസ്ത്രജ്ഞർ ബുദ്ധി ഉപയോഗിച്ച് എത്ര വിവേകത്തോടെയാണ് പ്രവർത്തിക്കുന്നത്! അവർ യാദവ സമ്പ്രദായത്തിലുള്ളവരാണ്. ഇനി വീണ്ടും ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ സത്യയുഗത്തിന്റെ ചരിത്രമാണ് ആവർത്തിക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ സത്യയുഗത്തിൽ ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും
പവിത്രമായി മാറണം. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ പതീത ലോകത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകും. നിങ്ങളുടെ കുട്ടികൾ ആരും തന്നെ ജീവിച്ചിരിക്കില്ല, അവകാശിയും ഉണ്ടാവില്ല, വിവാഹവും സംഭവിക്കില്ല. വളരെയേറെ കഴിഞ്ഞു, ഇനി വളരെ കുറച്ചു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇനി കുറച്ചു സമയത്ത് കണക്ക് മാത്രമേയുള്ളൂ. സമയം കുറച്ചേയുള്ളൂ എന്ന് മുമ്പ് പറഞ്ഞിരുന്നില്ലേ? ആരെല്ലാമാണോ ശരീരത്തെ ഉപേക്ഷിച്ച് ആദ്യം തന്നെ പോയത്, അവർ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ജന്മമെടുത്തിട്ടുണ്ടാകും. ചിലർ ഇവിടെ തന്നെ ജനിച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്നും അകന്നു പോയ ആത്മാവാണെന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നു. അവർക്ക് ജ്ഞാനം കൂടാതെ ആനന്ദമുണ്ടാവില്ല. അവരുടെ മാതാപിതാക്കളോട് പറയും, ഞങ്ങൾക്കിവിടെ പോകണമെന്ന്. ഇതെല്ലാം തന്നെ സഹജമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും വിനാശം സംഭവിക്കണം. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ കാണുന്നുണ്ട്. പകുതി ചിലവ് ഇവരുടെ യുദ്ധത്തിന്റെ സാമഗ്രികൾക്ക് തന്നെയുണ്ട്. വിമാനമെല്ലാം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പറയാറുണ്ട്, വീട്ടിലിരിക്കെ തന്നെ എല്ലാം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളാണ് ഉണ്ടാക്കുന്നത്. ആശുപത്രികളൊന്നും തന്നെ അവസാന സമയത്തുണ്ടാവില്ല. ഡ്രാമയനുസരിച്ച് ഇതും ബാബ സൂചന നൽകുന്നു. സൂചന ലഭിക്കുക എന്നതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അസുഖമെന്ന് കിടക്കണം എന്നാരും തന്നെ ആഗ്രഹിക്കില്ല. എല്ലാവർക്കും തീർച്ചയായും മരണം സംഭവിക്കും. രാമനും പോയി, രാവണനും പോയി. ആരാണോ യോഗത്തിലിരുന്നു കൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കുന്നത്, അവരുടെ ആയുസ് തീർച്ചയായും വർദ്ധിക്കുക തന്നെ ചെയ്യും. വളരെയധികം സന്തോഷത്തോടുകൂടി തന്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ബാബ ബ്രഹ്മജ്ഞാനികളുടെ ഉദാഹരണത്തെക്കുറിച്ച് പറയാറുണ്ട്. എത്ര സന്തോഷത്തോടെയാണ് ബ്രഹ്മജ്ഞാനികൾ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. പക്ഷെ ആരും തന്നെ ബ്രഹ്മത്തിലേക്ക് പോകുന്നില്ല. ആരുടെയും പാപം നശിക്കുന്നില്ല. വീണ്ടും ഇവിടെ തന്നെ പുനർജന്മം നേടുന്നു. പാപത്തെ നശിപ്പിക്കാനുള്ള യുക്തി ബാബ പറഞ്ഞു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, മറ്റാരെയും ഓർമ്മിക്കരുത്. ലക്ഷ്മി നാരായണനെയും ഓർമ്മിക്കരുത്. നിങ്ങൾ പുരുഷാർത്ഥത്തിലൂടെ ഈ പദവി നേടുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. സ്വർഗത്തിന്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഈ പദവി നേടാനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി നാരായണന്റെ രാജധാനി പോലും ബാബ സംഗമ യുഗത്തിലാണ് സ്ഥാപിക്കുന്നത്. മറ്റുള്ളവരുടെ ബുദ്ധിയിൽ കൃത്യമായി തന്നെ ഇരിക്കുന്ന രീതിയിൽ പ്രഭാഷണം ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായത്തിലുള്ളവരാണ്. പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലികൾ സഹോദരീ സഹോദരന്മാരാണ്. നമ്മൾ എല്ലാ ആത്മാക്കളും ഭായി ഭായിയാണ്. ബ്രഹ്മകുമാരി ബ്രഹ്മകുമാരന്മാരുടെ വിവാഹം ഉണ്ടാവുകയില്ല. ഇതും ബാബ മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്ങനെയാണ് ഓരോരുത്തർ വീണുപോകുന്നതെന്ന്, കാമാഗ്നിയിൽപ്പെട്ട് ഭസ്മമാവുന്നു. ഒരു പ്രാവശ്യം നമ്മൾ താഴേക്ക് വീണാൽ സമ്പത്ത് മുഴുവനായും നഷ്ടപ്പെടും. കാമവികാരത്തിൽ പരാജയപ്പെട്ടാൽ പദവി നഷ്ടപ്പെട്ടു പോകും. സമ്പാദ്യം എത്ര വലുതാണ്! മനുഷ്യർ കോടി മടങ്ങ് സമ്പാദ്യം സമ്പാദിക്കുന്നു. ഇതെല്ലാം തന്നെ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നശിച്ചു പോകുമെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയില്ല. ബോംബുകൾ ഉണ്ടാക്കുന്നവർക്കറിയാം ഈ ലോകം ഇതിലൂടെ നശിക്കുമെന്ന്. ആരുടെയോ പ്രേരണയിലൂടെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണ: ജ്ഞാനത്തെ ഉള്ളിൽ വിചാരസാഗര മഥനം ചെയ്യണം. ജ്ഞാനത്തിന്റെ ആത്മീയ സംഭാഷണം പരസ്പരം ചെയ്ത് മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുക്കണം. അലസത അഥവാ മടിയെ ഉപേക്ഷിക്കണം. ദേഹി അഭിമാനിയായി വളരെയധികം ഉല്ലാസത്തോടെ
ബാബയെ ഓർമ്മിക്കണം. സദാ ഈ ലഹരിയിലിരിക്കണം. ഞങ്ങൾ ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കക്കയിൽ നിന്ന് വജ്രമാവാനാണ്. നമ്മൾ ഈശ്വരീയ സന്താനങ്ങളാണ്. വരദാനം. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ പഴയ സംസ്കാരങ്ങളുടെ യുദ്ധത്തിൽ നിന്നും സുരക്ഷയോടെയിരിക്കുന്ന മാസ്റ്റർ നോളേജ് ഫുള്ളായി ഭവിക്കട്ടെ. പഴയ സംസ്കാരങ്ങൾ കാരണമാണ് സേവനത്തിലും സംബന്ധ സമ്പർക്കത്തിലും വിഘ്നമുണ്ടാകുന്നത്. സംസ്കാരങ്ങൾ തന്നെയാണ് ഭിന്ന ഭിന്ന രൂപത്തിൽ നിങ്ങളെ ആകർഷിക്കുന്നത്. എവിടെയാണോ ഏതെങ്കിലും തരത്തിലുള്ള ആകർഷണമുണ്ടാകുന്നത്, അവിടെ വൈരാഗ്യമുണ്ടാവില്ല. സംസ്കാരങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന അംശം പോലുമുണ്ടെങ്കിൽ അത് സമയത്തിനനുസരിച്ച് വംശത്തിന്റെ രൂപമെടുക്കും, നമ്മെ പരവശപ്പെടുത്തുന്നു. അതിനാൽ നോളേജ് ഫുള്ളായി മാറി പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ പഴയ സംസ്കാരങ്ങൾ, സംബന്ധങ്ങൾ, പദാർത്ഥങ്ങൾ ഇവയുടെ യുദ്ധത്തിൽ നിന്നും മുക്തരാകൂ, എന്നാൽ സുരക്ഷയോടെയിരിക്കാം. ശ്ലോകൻ: മായയോട് നിർഭയരാവുകയും പരസ്പര സംബന്ധങ്ങളിൽ വിനയമുള്ളവരായി തീരുകയും വേണം. ഓം ശാന്തി.